നമസ്കാരം. മൃഗസംരക്ഷണ വകുപ്പിന്റെ ഗോവർദ്ധനി 2022-23 കന്നുകുട്ടികൾക്കുള്ള കാലിത്തീറ്റ വിതരണ പദ്ധതി രായമംഗലം ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. കന്നുകുട്ടി ജനന രജിസ്ട്രിയിൽ പേര് ചേർത്തിട്ടുള്ളതും 4 മുതൽ 6 മാസം പ്രായമുള്ളതുമായ സങ്കരയിനത്തിൽപ്പെട്ട 100 പശുക്കുട്ടികൾക്കാണ് തീറ്റ ലഭിക്കുക. പദ്ധതിയിൽ അംഗമായ എല്ലാ ഗുരുക്കൾക്കും 32 മാസത്തെ ഇൻഷുറൻസും ഉണ്ടായിരിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NP അജയകുമാർ നിർവഹിച്ചു. വാർത്തകൾ ഈ ഇന്നത്തെ നമ്മുടെ കന്നുകുട്ടി പരിപാലന പദ്ധതി അല്ലെങ്കിൽ ഗോവർദ്ധനി 2022 പദ്ധതിയുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ പരിശീലനോദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഈ പദ്ധതി പരിപാടിയുടെ ഇതിലോട്ട് ഹാജരായിട്ടുള്ള നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ അജയ മാഷിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി മിനി ജോയെ, ദീപ ജോയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ പദ്ധതിയുടെ പൂർണ്ണമായിട്ട് എറണാകുളം ജില്ലയുടെ SLPP പദ്ധതി മുഴുവൻ അവലോകനം ചെയ്യുന്ന ഇൻസ്പെക്ടിംഗ് ഓഫീസറും കൂടെ ആയിട്ടുള്ള പ്രോജക്ട് ഓഫീസർ ഡോക്ടർ ബിജി മോൾ വേദിയിലേക്ക് സ്വാഗതം. കന്നുകുട്ടി പരിപാലന പദ്ധതി ഗോവർദ്ധനി പദ്ധതി എന്ന രീതിയിൽ ഈ വർഷം നമുക്ക് 3 കർഷകർക്കാണ് പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ വിതരണം നമ്മൾക്ക് നേരത്തെ തന്നെ ആരംഭിച്ചെങ്കിൽ പോലും അതിനൊരു ഒന്ന് ഗുണമേന്മയുള്ള കന്നുകാലികളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതുകൊണ്ട് ശാസ്ത്രീയമായ വളർത്തൽ തന്നെ അതിന് പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ളൊരു ശാസ്ത്രീയമായ ക്ലാസ് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ വളയഞ്ചനകര വെറ്റിനറി ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിലും അതുപോലെ പുല്ലുവഴി ക്ഷീരസംഘത്തിൻ്റെയും ചുമതലയിലായിട്ടാണ് ഈ പരിപാടി ഇന്ന് സംഘടിപ്പിച്ചത്. അടുത്ത ദിവസങ്ങളിലായി നടന്ന ക്ഷീരസംഘം ഉൾപ്പെടെ ക്ഷീര കർഷകർക്ക് നിരവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പുതിയ ഗവേഷണ പ്രവർത്തനങ്ങളും അതിൻ്റെ ഗുണഫലങ്ങളെല്ലാം ലഭിക്കുന്ന രീതിയിലാണ് ഗവൺമെൻറ് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൂടാതെ പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 50 കന്നുകുട്ടികൾക്കുള്ള പരിപാലന പദ്ധതി കൂടി വരുന്ന ജനുവരി മാസം ആരംഭിക്കാൻ പോവുകയാണ്. രായമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ക്ഷീര കർഷകരുടെ എണ്ണത്തിനനുസരിച്ച് ഇത് മതിയാവുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ഷീര വികസന വകുപ്പിൽ നിന്നും മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നൊക്കെ കൂടുതൽ പദ്ധതികൾ പഞ്ചായത്തിൻ്റെ ക്ഷീര കർഷകരുടെ എണ്ണത്തിന് ആനുപാതികമായി ലഭ്യമാക്കണമെന്നാണ് ഗ്രാമപഞ്ചായത്തിന് പ്രത്യേകം അഭ്യർത്ഥിക്കാനുള്ളത്. രായമംഗലം ഗ്രാമപഞ്ചായത്ത് 2022-23 പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്ഷീര വികസനവുമായി ബന്ധപ്പെട്ട നല്ല പ്രോജക്റ്റുകളാണ് ഈ വർഷം എല്ലാ വർഷത്തെയും പോലെ തന്നെ നടപ്പാക്കുന്നത്. നമുക്കറിയാം നമ്മൾ എല്ലാ വർഷവും നടപ്പാക്കുന്നതാണ് നമ്മുടെ പാൽ അളക്കുന്നവർക്കുള്ള സബ്സിഡി വിതരണം. അതോടൊപ്പം തന്നെ ഈ വർഷം നമ്മൾ പുതുതായിട്ട് തുടങ്ങിയ പദ്ധതിയാണ് നമ്മുടെ പശുക്കൾക്കുള്ള കാലിത്തീറ്റ. നമ്മൾ ആദ്യം 300 പേർക്കാണ് കാലിത്തീറ്റ വിതരണം ചെയ്തത്. പിന്നീട് ആവശ്യക്കാർ വീണ്ടും വന്നതുകൊണ്ട് നമ്മൾ 120 പേർക്ക് കൂടി കാലിത്തീറ്റയുടെ വിതരണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കന്നുകുട്ടി പരിപാലനവുമായി ബന്ധപ്പെട്ട് ഉള്ള ക്ലാസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. പറയുന്നത് ഇതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഗോവർദ്ധനി എന്നാണ് ആ സ്കീമിൻ്റെ പേര്. സ്കീമിനെ കുറിച്ച് നിങ്ങളുടെ ഡോക്ടർ വിശദമായിട്ട് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഞാനത് കേട്ടു. ഈ സ്കീമിൽ 100 പേരെ നമ്മൾ ഈ പഞ്ചായത്തിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ 100 പേർക്കുമുള്ള സബ്സിഡി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് തരുന്നുണ്ട്. പിന്നെ ഒരു സ്കീമും കൂടി ഉള്ളത് ഒരു GP എന്ന് പറയും, ഗ്രാമപഞ്ചായത്തിൻ്റെ സ്കീമാണ് അത്. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാപ്പായിട്ട്, അതായത് ഡോക്ടർ പറഞ്ഞു 100 പേർക്ക് വെക്കാവുന്ന ഒരു സ്കീമായിരുന്നു. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് അത് 50 പേർക്കായിട്ട് വെട്ടി ചുരുക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ.